എല്ലാവർക്കും നമസ്കാരം. തൻ്റെതായ അവതരണ ശൈലി കൊണ്ടും അഭിനയം കൊണ്ടും മലയാളികൾക്കും തെന്നിന്ത്യൻ പ്രേക്ഷകർക്കും ഒരുപോലെ സ്വീകാര്യനായ ജി പി എന്ന് വിളിപ്പേരുള്ള ഗോവിന്ദ് പത്മസൂരിയാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. അതിന് തന്നെ സ്വാഗതം. ഹലോ. അപ്പം അങ്ങ് വൈകുണ്ഠപുരത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത്. മലയാളികൾ കുറേ കാലമായിട്ട് എവിടെയാണ് എവിടെയാണെന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എവിടെയായിരുന്നു? പല സ്ഥലങ്ങളിലായിരുന്നു. ഒരു തമിഴ് സിനിമ ചെയ്തു, തമിഴ് സിനിമയിൽ നിന്ന് തെലുങ്ക് സിനിമയിലേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ തെലുങ്ക്, പക്ഷേ ഇതിനകത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല വൈകുണ്ഠപുരമുലു എന്നുള്ളൊരു തെലുങ്ക് സിനിമ ചെയ്യുന്നതോടൊപ്പം അങ്ങ് വൈകുണ്ഠപുരത്ത് എന്നുള്ളൊരു അതിൻ്റെ ഒരു മലയാളം പതിപ്പും കൂടെ ഇറങ്ങി എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഈ അല്ലു അർജുൻ എന്നുള്ളൊരു സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അദ്ദേഹം റിയൽ ലൈഫിലും റിയൽ ലൈഫിലും ഒരേപോലെ ഒരു സൂപ്പർ സ്റ്റാറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അങ്ങോട്ട് പോയി അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു മലയാളിയും പോലെ അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതനാണ്. മാത്രമല്ല നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനെ കൂടുതൽ ഇടപഴകിയപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി, നല്ലൊരു സുഹൃത്താണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ടോട്ടാലിറ്റിയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നതിനെ മുമ്പുള്ളതിനേക്കാൾ വലിയൊരു ഫാനായി മാറിയെന്ന് തന്നെ പറയാം. കാരണം അല്ലു അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഈസ് വെരി സ്വീറ്റ്. അപ്പോൾ അദ്ദേഹം അവിടെ നമ്മളുടെ ഇപ്പോൾ എന്നെപ്പോലെ ഒരു പുതുമുഖത്തിന് അദ്ദേഹം തരുന്ന പരിഗണന, അദ്ദേഹം ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി തരുന്ന സ്പേസ്, അതൊക്കെ ശരിക്കും വളരെ ജെനുവിൻ ആണ്, കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിനെ പോലെ ഇത്രയും വലിയൊരു സെൻസേഷൻ ആയിട്ടുള്ളൊരു സ്റ്റാറ് നമ്മളെപ്പോലെ ഒരാൾക്ക് തരുന്ന സ്പേസ് ആൻഡ് കൺസിഡറേഷൻ, എന്ത് തിരക്കുണ്ടായിക്കഴിഞ്ഞാലും നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസമായി കഴിഞ്ഞാൽ പോലും റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. ലൈക്ക് അദ്ദേഹം അത്രയും തിരക്കുകളിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു ഹാപ്പി ന്യൂ ഇയർ അയച്ചാൽ പോലും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും പേഴ്സണൽ മെസ്സേജ് തിരിച്ച് അയക്കാൻ എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും. ഇപ്പം അവിടെ ഹൈദരാബാദിൽ നമ്മൾ ഇവൻറ്റിനൊക്കെ പോയപ്പോൾ എനിക്ക് അവിടെ തന്ന കൺസിഡറേഷൻ വാസ് ഗ്രേറ്റ് എന്ന് വെച്ചാൽ, നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിർത്തി, നമുക്ക് സംസാരിക്കാനൊരു സ്പേസ് തന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് തെലുഗു ഇൻഡസ്ട്രിയിലേക്ക് എന്നെ വെൽക്കം ചെയ്യുകയും ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണെന്നും ജി പി എ വെൽക്കം ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊരു നല്ല ജെസ്റ്ററാണ്. കാരണം അതൊരു പുതിയ, എനിക്ക് അവിടുത്തെ ഇൻഡസ്ട്രിയിൽ ആരും അറിയാത്തൊരു വ്യക്തിയാണ്, ഞാനൊരു പുതുമുഖമാണ്. അപ്പോൾ അല്ലു അർജുനെ പോലെ ഒരാൾ നമ്മളെ ഇത്രയും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്പേസ് തരുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മൈലേജാണ്. കാരണം ഞാൻ ആ ഇവൻറ്റിലേക്ക് പോയപ്പോൾ സിനിമ റിലീസാവുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇവൻ്റായിരുന്നു. ആ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ എന്നെ ഒരാളും തിരിച്ചറിയില്ല. കാരണം അവരെൻ്റെ മലയാളം വർക്കൊന്നും കണ്ടിട്ടില്ല, ഞാൻ തെലുങ്കിൽ ചെയ്തിട്ടില്ല. പക്ഷേ ആ സ്റ്റേജിൻ്റെ ഷോ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അല്ലു അർജുൻ എന്നൊരു വ്യക്തി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതിയും എനിക്ക് അവിടെ തന്ന സ്പേസും വെച്ച് അവിടെയുള്ള അല്ലു അർജുൻ ഫാൻസ് മുഴുവൻ നമ്മളെ പൂവാറാകുമ്പോഴേക്കും നമ്മളെ ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്, അതാണ് അവരുടെ സ്നേഹം, അതാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ആണത്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് കീ എന്നുള്ള സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആ സിനിമയിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിന് നല്ല റെസ്പോൺസ് വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു സംതിങ് ബിഗ് വുഡ് കം എന്ന്. കാരണം പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട്, ഇപ്പോൾ സിനിമ ഇറങ്ങിയതിനേക്കാൾ റെസ്പോൺസ്, അത് പിന്നെ ഇൻ്റർനെറ്റിലും മറ്റു കാര്യങ്ങളിലും ആൾക്കാർക്ക് ആക്സസബിൾ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മീംസ് വന്നു, ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ജി പി ചേട്ടനെ ഇങ്ങനെ കണ്ടില്ല, അല്ലെങ്കിൽ ജി പി ചേട്ടന് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കഥാപാത്രം ജി പി ചേട്ടന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല തുടങ്ങിയ, ഞാൻ ആൾക്കാരിത് കണ്ടാൽ സർപ്രൈസ്ഡ് ആവും എന്നെനിക്ക് ഒരു നിഗമനം ഉണ്ടായിരുന്നു. പക്ഷെ അത് മെല്ലെ മെല്ലെ മെല്ലെയാണ് അത് കത്തിക്കേറിയത്. കീ റിലീസായതിൻ്റെ പിറ്റത്തെ ദിവസം മുതൽ എനിക്കൊരു ഭയങ്കര അഭിനന്ദന പ്രവാഹമൊന്നും വന്നില്ല. ഇൻഫാക്ട് അത് സ്ലോ ആയി ആളുകളിലേക്ക് എത്തി അങ്ങനെയായിരുന്നു. ഇത് എനിക്ക് ഓപ്പർച്യൂണിറ്റി അങ്ങനെയായിരുന്നു. ഈ പടം ഇറങ്ങി ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഇത് ഇതിൻ്റെ തെലുഗു ഡബ് അവിടെ ഏകദേശം 12 മില്യൺ വ്യൂസൊക്കെ യൂട്യൂബിലായി. അങ്ങനെ എങ്ങനെയോ ഇതിൻ്റെ സംവിധായകനിലേക്ക് എൻ്റെ ഈ സിനിമ എത്തുകയും അദ്ദേഹത്തിന് എൻ്റെ കീയിലെ പെർഫോമൻസ് ഇഷ്ടമായിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ പ്രേക്ഷക പ്രതികരണം പോലെ തന്നെയാണ് എനിക്ക് കീയിൽ നിന്നുള്ള ഓഫ് കണ്ടിട്ട് ഓഫർ വരാനും അതിൻ്റേതായിട്ടുള്ള സമയമെടുത്തു. പക്ഷേ ഞാൻ ക്ഷമയോടെ കാത്തിരുന്നത് നന്നായി. ഇപ്പം ഈ കീയിലാണെങ്കിലും അല്ല വൈകുണ്ഠപുരം ആണെങ്കിലും വില്ലൻ വേഷത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഈ വില്ലൻ വേഷത്തിലേക്ക് ജി പി എ തിരഞ്ഞെടുക്കുന്നത്? ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു ഫേസ് ജി പിക്ക് ഇവിടെ ഉണ്ട് മലയാളത്തിൽ. അഡ്വാൻറ്റേജ് ആയിട്ടും വരാം. ഇപ്പോൾ വില്ലന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു പ്രത്യേക മുഖം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ
വില്ലന്മാരെ പല രീതിയിലും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അരവിന്ദ് സ്വാമി വില്ലനായി അഭിനയിച്ച് കയ്യടി വാങ്ങുന്ന, അജിത് സാറ് വില്ലനായിട്ട് അഭിനയിച്ച് കയ്യടി വാങ്ങുന്ന ഈ കാലഘട്ടത്തിൽ വില്ലനായിട്ട് അല്ലു അർജുന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കീല് വില്ലൻ കഥാപാത്രമായിരുന്നെങ്കിൽ പോലും ആ വില്ലൻ ഒരു ഹീറോയിസം ഉണ്ട്, എല്ലാ വില്ലൻ കഥാപാത്രത്തിലും ഒരു ഹീറോയിസം ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ. ഈവൻ വൈകുണ്ഠപുരത്തുള്ള കഥാപാത്രത്തിലും നിങ്ങൾക്ക് കാണുമ്പോൾ, ഇപ്പോൾ അത് കാണുമ്പോൾ പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾക്ക് ഹീറോ ആയിട്ട് ചെയ്യാം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില്ലനിലെ ഹീറോയിസം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഹീറോ ആണ്. ആ വില്ലൻ തരം ചെയ്യുമ്പോൾ ആ കഥാപാത്രം വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഹീറോയിസം ആണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. ആ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ആസ് ആൻ ആക്ടർ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അവിടെ വില്ലൻ ഹീറോ എന്നുള്ളതിനേക്കാൾ തന്ന ജോലി വൃത്തിയായി ചെയ്യുക, നന്നായി പെർഫോം ചെയ്യുക, എൻ്റെ പൊട്ട ആസ് ആൻ ആക്ടർ ഞാൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എനിക്കൊരു അവതാരകൻ എന്നുള്ള രീതിയിൽ കിട്ടിയ അത്രയധികം ഓപ്പർച്യൂണിറ്റി ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്പർ ഓഫ് ഫിലിംസിലില്ല. ഇപ്പം ഞാൻ 100, 200, 300 എപ്പിസോഡുകൾ ബാക്ക് ടു ബാക്ക് എനിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ 10 സിനിമയോ 12 സിനിമയോ മാക്സിമം ചെയ്തിട്ടുള്ളൂ എല്ലാം കൂടിയിട്ട്. അതും അത്രയും ഗ്യാപ്പുകളാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സെറ്റിലേക്ക് പോയി സിനിമയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഈ സിനിമയിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അടുത്ത സിനിമയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. ഇപ്പോൾ എനിക്ക് ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വാമപ്പ് ഉണ്ടാവും, എനിക്കൊരു കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടാവും. അടുത്ത ദിവസം എനിക്ക് അടുത്ത സിനിമയിൽ സെറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിലത്തെ കുറേ സംഭവങ്ങൾ അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എനിക്ക് എപ്പോഴും എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ ഗ്യാപ്പ് എങ്ങനെയോ സംഭവിക്കും. ഈ ഗ്യാപ്പ് ഒരു മനഃപൂർവ്വമായിട്ട് എടുക്കുന്ന ഗ്യാപ്പാണോ? മനഃപൂർവ്വമായിട്ടല്ല, പക്ഷേ ഞാൻ കാരണക്കാരനാണ്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി സിനിമകൾ ചെയ്യുക എന്നുള്ളൊരു, എപ്പോഴും ക്വാളിറ്റി പ്രൊഡക്ട്സിലേക്ക് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് എന്നോ മനസ്സിൽ കിടക്കുന്നുണ്ട്. വളരെ ഒരു ഒരു വഴിയില്ലാതെ വരുമ്പോൾ മാത്രമാണ് അല്ലാത്ത കാര്യങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോകുമ്പോൾ മാത്രമേ ക്വാളിറ്റി ഇല്ലാത്ത ഞാൻ എന്തെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ എല്ലാ വർക്കിലും ഞാൻ ഐ എം വെരി പ്രൗഡ് ഓഫ് വാട്ട് ഐ ഹവ് ഡൺ ഇൻ ടേംസ് ഓഫ് ഇപ്പം ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ടെലിവിഷനിൽ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് എനിക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ ഷോ തന്നെ വളരെ സക്സസ്ഫുൾ ആയതുകൊണ്ട് എനിക്ക് അത്രയും എനിക്ക് ചൂസ് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു എനിക്ക് ടെലിവിഷനിൽ. പിന്നെ ഞാൻ ചെയ്ത ഷോസും, ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോ ചെയ്തപ്പോഴാണ് എന്നെ സ്റ്റേറ്റ് അവാർഡ് തേടിയെത്തിയത്. അത് ചൂസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ആദ്യത്തെ ഷോ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത്തെ ഒരു ഷോ, അത്രയും വലിയൊരു ഷോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫിലിം അവാർഡ്സ് പോലെയോ അല്ലെങ്കിൽ ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു പക്ഷേ ഒരു സ്പാർക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയത് എനിക്ക് ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റി. പക്ഷേ അതിനൊരു തുടർച്ച ഇല്ലാതായി പോയി. അല്ല, തുടർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിപ്പോൾ ചെയ്യുമ്പോഴും എനിക്ക് സ്പാർക്ക് ഉണ്ടാകുന്നത് വെച്ചാൽ ഞാനൊരു 200 എപ്പിസോഡോളം അടുപ്പിച്ച് ചെയ്തു. അതൊരു ഒരാളുടെ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യത്തെ 10 എപ്പിസോഡ് ചെയ്ത ജി പി അല്ല 150-ാമത്തെ ആ ഷോ ചെയ്യുന്ന ജി പി. അത് അതിനകത്തുള്ള ജി പിയുടെ എനർജി ലെവലിലും ജി പിയുടെ അതിനകത്തുള്ള കൈയടക്കത്തിലും വ്യത്യാസമുണ്ട്. അത് ഏതൊരാൾക്കും അങ്ങനെയാണ്. നമ്മൾ നിരന്തരമായി എന്ത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ഇപ്പം നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറയുന്ന അതേ സംഭവമാണ്. എന്തുകൊണ്ടോ ആ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള സ്പോണ്ടൈനിറ്റി, എനിക്കുണ്ടാവുന്ന സ്പാർക്ക്, ആസ് ആൻ ആക്ടർ എനിക്ക് ഓഡിയൻസിനെ സർപ്രൈസ് ചെയ്യാൻ സാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ സക്സസ്ഫുൾ ആവുന്നത്. ഈ ഒരു എലമെൻ്റ് എനിക്ക് സിനിമയിൽ കൊടുക്കാൻ നിർഭാഗ്യവശാൽ എനിക്ക് ബാക്ക് ടു ബാക്ക് സിനിമകൾ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ വരുന്നില്ല. പക്ഷേ അതിലൊരു കണ്ടന്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബേസിക്കലി ഇതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സിനിമകൾ ബാക്ക് ടു ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രേതം എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഒരു ബ്രാൻഡ് ഉള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ അതുപോലെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സാധനം കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. കാരണം ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നത് ഇപ്പം എനിക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഓഡിയൻസിന് വേണ്ടിയാണ്. അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് പല സിനിമകളും ഷോസിനോടും നോ പറയേണ്ടി വരുന്നത്. കാരണം അതിനകത്ത് എനിക്ക് മാത്രമേ ടേക്കുള്ളൂ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ എനിക്ക് ലാഭം ഉണ്ടാവുമായിരിക്കും, എനിക്കൊരു ഈഗോ ബൂസ്റ്റ് ഉണ്ടാവുമായിരിക്കും, എനിക്ക് ചിലപ്പോൾ കുറേ സ്ലോ മോഷനുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ഒരു ആസ്വാദകൻ്റെ പെർസ്പെക്റ്റീവിൽ, ഞാൻ ജി പി ആയിട്ട് മാറി നിന്ന് ഞാൻ ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതിലെന്താണ് ഈ ജി പിയുടെ ഈ സിനിമ കാണാൻ വരുന്ന ഓഡിയൻസിന് എന്താണ് എനിക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉത്തരമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സിനിമകൾ കമ്മിറ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഒരു മലയാളത്തിലൊരു ബ്ലോക്ക് ബസ്റ്റർ കൊടുത്തു, പ്രേതം എന്നുള്ള സിനിമ ബ്ലോക്ക് ബസ്റ്റർ കൊടുത്തു, രണ്ടാം ഭാഗം ഉണ്ടാക്കാൻ വേണ്ടി കെൽപ്പുള്ള ഒരു പ്രേതം കൊടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ മലയാളത്തിൽ ഒന്നും ചെയ്യാതിരുന്നത് ആ സമയത്ത് അനുയോജ്യമായിട്ട് ജനങ്ങളിത് ഇഷ്ടപ്പെടുന്നു തോന്നുന്ന ഒരു പ്രൊജക്റ്റ് എനിക്ക് വന്നില്ല.
കീ ഞാൻ ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതുവരെ ജനങ്ങൾക്ക് കൊടുക്കാത്ത ഒരു സാധനമാണ് ഇതിൽ കൊടുക്കുന്നത്. അവർക്ക് അവർ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് എന്നെക്കൊണ്ട് അതിൽ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. എഗെയിൻ ടോട്ടാലിറ്റി എൻ്റെ കയ്യിലല്ല. കഥ കേട്ടപ്പോൾ അന്ന് എനിക്കിഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എനിക്കിതിനകത്ത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സാധനം, നിങ്ങൾ ഇതുവരെ ജി പിയിൽ നിന്ന് കാണാത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്, ഒരു ഒരു സാധനം എനിക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ഏറെക്കുറെ ഞാൻ അതിൽ വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് വന്ന പ്രേക്ഷക പ്രതികരണത്തിൽ കീല് നിങ്ങളെ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു, അതന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ഈക്ക് ശേഷം തമിഴിൽ നിന്ന് ഓഫേഴ്സ് വന്നിരുന്നു. എഗെയിൻ ആ ഓഫേഴ്സ് ഒരു പക്ഷേ ഞാനെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ തിയേറ്ററിൽ, മീൻസ് അതിനകത്ത് എനിക്ക് ഒരു സ്പാർക്കിൾ ഓഫറില്ല. ഇപ്പം പുതിയ സംവിധായകൻ്റെ, പുതിയ പ്രൊഡ്യൂസറുടെ ഒരു ആവറേജ് കഥയിൽ നായകനായിട്ട് ഓഫർ വന്നിരുന്നു. ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇത് തിയേറ്ററുകളിലേക്ക് എത്തുമോ, ഇത് കാണാൻ ആളുകൾ കയറുമോ, കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എനിക്ക് ആളുകൾക്ക്. ഇപ്പം ഞാൻ പുതുതായിട്ട് ഇപ്പോൾ പുതിയ സംവിധായകൻ്റെ, പുതിയ പ്രൊഡ്യൂസറുടെ സിനിമകളിൽ നായകനായി ചെയ്യില്ല എന്നല്ലാതെ പറഞ്ഞ്, അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഓഡിയൻസിന് ഇതിനകത്തൊരു കണ്ടൻറ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അവിടെ ഇത് കൊടുത്താൽ ഓഡിയൻസിന് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു സാധനം അതിനകത്ത് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങിത്തിരിക്കുള്ളൂ. സിനിമ ഹിറ്റാവോ ഫ്ലോപ്പാവോ എന്നുള്ളത് എൻ്റെ കയ്യിലല്ല. പക്ഷേ എനിക്ക് ആ തോന്നൽ വേണം, ഇത് കൊടുത്ത് ഇതിനകത്തൊരു കണ്ടൻറ് ഉണ്ട്, ഇത് ഓഡിയൻസിന് കൊടുക്കാൻ വേർത്ത് ആണ്, ഞാൻ ഇതിന് കഷ്ടപ്പെടാൻ തയ്യാറാണ്, അങ്ങനെ ഒരു കണ്ടൻറ് എന്നെ തേടി. അതുപോലെ തന്നെയാണ് മലയാളത്തിലും തമിഴിലും ഏത് ഭാഷയിലാണെങ്കിലും താങ്കൾക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് അതിലുണ്ടാവും. തീർച്ചയായും വൈകുണ്ഠപുരം എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ എൻ്റെ കഥാപാത്രം എന്നുള്ളതിനേക്കാൾ അതെനിക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ പോയി സിനിമ കാണും, നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതെ, തീർച്ചയായും അതെനിക്ക് ധൈര്യമായിട്ട് പറയാം. അത് ധൈര്യമായി പറയാൻ പറ്റുന്നുള്ളതും മാത്രമല്ല, വൈകുണ്ഠപുരത്തിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് നിങ്ങളോടും പറയാം, നിങ്ങളുടെ അമ്മയുടെ അടുത്തും പറയാം, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയുടെ അടുത്തും എനിക്ക് പറയാം, ധൈര്യമായിട്ട് പോയി സിനിമ കണ്ടോളൂ. കാരണം ഞാൻ ഈ ഓഡിയൻസിനൊക്കെ എനിക്ക് കേറ്റർ ചെയ്യാൻ പറ്റി. കീ ഒരു പക്ഷേ എനിക്ക് അത്രയും വൈഡർ ഓഡിയൻസിനെ പറ്റില്ല. ചിലപ്പോൾ ഒരു അമ്മൂമ്മ പോയി കണ്ടു കഴിഞ്ഞാൽ കീ എന്നുള്ള സിനിമ ഇഷ്ടപ്പെടണം എന്നില്ല. വൈകുണ്ഠപുരത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സിനിമ കണ്ട ഒരാൾ പോലും ഇഷ്ടമായില്ല എന്നോട് പറഞ്ഞതില്ല. പിന്നെ എനിക്കതിനകത്ത് ഇറ്റ്സ് എ ടീം വർക്ക്. കീ ആണ് ഒരു പക്ഷേ ഞാൻ ആസ് എ പെർഫോമർ എനിക്ക് കൂടുതൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ പെർഫോം ചെയ്യാൻ കൂടുതൽ ഉണ്ടായിരുന്നത് കീയിലായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ആളുകൾ കൂടുതൽ കണ്ടത് വൈകുണ്ഠപുരമാണ്. കീ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം എന്ത് സംഭവിക്കുന്നാണോ ഞാൻ വിചാരിച്ചത്, അത് സംഭവിച്ചത് വൈകുണ്ഠപുരത്താണ്. ഈവൻ ദോ എൻ്റെ പെർഫോമൻസ് ഞാൻ വിലയിരുത്തുമ്പോൾ മച്ച് ബെറ്റർ, അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ ചാലഞ്ചിങ് ആയിരുന്നത് എനിക്ക് കീയിലെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ആളുകൾ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് വൈകുണ്ഠം നിങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടു ആസ് ആൻ ആക്ടർ എന്നുള്ളതാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് എത്തുമ്പോഴേ അവർക്കത് വിലയിരുത്താൻ പറ്റുള്ളൂ. കീ എത്തിയതിനേക്കാൾ എത്രയോ ഇരട്ടി വൈകുണ്ഠപുരത്ത് എത്തി. അപ്പോൾ അതൊരു റൈറ്റ് ഡിസിഷനായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഇടയിൽ കുറേ മലയാളം സിനിമകൾ ചെയ്ത് ആരും കാണാതെ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്ത് അത് എല്ലാവരിലേക്കും എത്തുന്നത് തന്നെയാണ്. ഏതാണ്ട് എത്ര സിനിമകൾ അത്തരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും മലയാളത്തിലും തമിഴിലും? ഞാൻ ഒരുപാട് സിനിമകൾ ഞാൻ എണ്ണിയിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്തതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി സിനിമകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഞാനൊരു ഭയങ്കര സംഭവമായിട്ട് പറയുന്നൊന്നുമല്ല. ആ സിനിമകളൊന്നും ഒരു പക്ഷേ വേറെ ആൾക്കാർ റിജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അത്രയും സിനിമകൾ എന്നിലേക്ക് എത്തിയത്. ഞാൻ ഒഴിവാക്കിയ സിനിമകളൊന്നും എനിക്കിപ്പോൾ റിഗ്രറ്റ് തോന്നുന്നില്ല. ഒരിക്കലും ഞാൻ അത് എന്നിലേക്ക് എത്തിച്ച സംവിധായകനെയോ അതിലെത്തിച്ച കഥാകൃത്തിനെയോ മോശമായിട്ട് പറയല്ല. ഞാൻ എന്ന വ്യക്തിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമുള്ള സിനിമയായിരുന്നില്ല എന്നെ തേടി എത്തിയിരുന്നത്. വൈകുണ്ഠപുരം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. കീയിലെ പെർഫോമൻസ് ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. പ്രേതം എനിക്ക് ടിക്കറ്റ് എടുത്ത് കയറി കാണാൻ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. അങ്ങനെ എനിക്കിഷ്ടപ്പെടുന്നൊരു സിനിമയല്ല എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്ത ഡാൻസ് ഷോ അത് എനിക്ക് എൻ്റർടൈനിങ് ആണ്, എൻ്റെ അവർക്ക് അത് റിലേറ്റ് ചെയ്യാം. പക്ഷേ അത് ചെയ്യുമ്പോൾ എനിക്ക് ആ ചിന്തയിലല്ല കേട്ടോ. അത് കഴിഞ്ഞുള്ള ഇപ്പം ഞാനിപ്പോൾ മറ്റേ ക്വിസ് ഷോ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇത് കാണുന്ന ഓഡിയൻസിന് എനിക്ക് കൊടുക്കാനൊരു സാധനമുണ്ട്, അപ്പോഴേ എനിക്കത് ചെയ്യാൻ തോന്നുള്ളൂ. പക്ഷേ എഗെയിൻ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സക്സസ്ഫുൾ ആകുമ്പോഴേ ഈ കളി കൂടുതൽ കളിക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ആസ് ആൻ ആക്ടർ, ഒരു ലീഡ് ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് സക്സസ്ഫുൾ ആയാലാണ് എനിക്കിത് ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് പരിമിതിയുണ്ട്. കാരണം എനിക്ക് ഒരുപാട് വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പം നല്ലൊരു സിനിമ വന്നാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് വിട്ടു നിൽക്കാൻ പറ്റില്ല. ഉള്ള സാധനങ്ങളിൽ നല്ലത് വെച്ച് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഒരു ഹിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് കുറച്ചും കൂടെ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസിൽ എനിക്ക് മൂവീസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഞാൻ എത്തും. ഇന്ന് ടെലിവിഷൻ ഷോയിലും ഞാൻ ആ പൊസിഷനിലാണ്. ഞാനൊരു ടി വി ഷോ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും മനസ്സിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്ക് സെലക്ട് ചെയ്താൽ മതി. കാരണം എനിക്ക് അത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻഫാക്ട് തുറന്ന് പറയാം, ഇവിടെ വരുന്ന എല്ലാ ഷോസും ഒരു പ്രാവശ്യം ഒന്ന് വിളി വരുന്നുണ്ട്, താല്പര്യമുണ്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ചെയ്ത ഷോസുകൾ തന്നെ
അതിൻ്റെ പല സീസൺസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാ സീസൺ നോക്കുമ്പോഴും വിളിക്കുന്നുണ്ട്. ചെയ്യാത്തതാണ്, കാരണം എനിക്ക് ഓഡിയൻസിന് എന്തെങ്കിലും പുതുതായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം വരുമ്പോൾ കൊടുക്കാം എന്നുള്ള തീരുമാനമാണ്. ഇപ്പോൾ സബ്ജക്ട് കേൾക്കുന്നുണ്ട്? സബ്ജക്ട്സ് കേൾക്കുന്നതിന് ഒരു കുറവില്ല, അത് എല്ലാ കാലത്തും ഉണ്ട്, ഞാൻ ബ്രേക്ക് എടുത്തിരുന്ന സമയത്തും ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ പൊസിഷനാണ്. എനിക്ക് തെലുങ്കിൽ നിന്ന് വളരെ രസകരമായിട്ടുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്, മലയാളത്തിൽ നിന്നുമുണ്ട്. മലയാളം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഉപദേശം ഇവിടെ ഉള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കുള്ളിൽ കൂടി പറയുന്നത്, മോനെ നീ ഇവിടെ നിൽക്കല്ലേ, നീ പോയി ആ തെലുങ്ക് ചെയ്യ്, കാരണം ആർക്കും കിട്ടാത്തൊരു ലോഞ്ചാണ് നിനക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് വളരെ ക്രൂഷ്യലാണ്, ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, തുറന്നു പറയാലോ. പക്ഷേ ഞാൻ ഒരു പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട സ്റ്റേജിലാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. രണ്ട് ഇൻഡസ്ട്രിയും തമ്മിൽ പൊതുവായിട്ടുള്ളൊരു വ്യത്യാസം, അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ധാരാളമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്താണ് ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്കെയിൽ ഡിഫറൻസാണ്. നമ്മുടെ ഒരു ആവറേജ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രോബബ്ലി ഇപ്പോൾ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ യുവതാരങ്ങളെ വെച്ച് ചെയ്യുന്നതിന് ഒരു 4 crores to 15 crores ഉള്ളിലാണെന്നുണ്ടെങ്കിൽ, അവിടെ പ്രോബബ്ലി അതേ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു 15 crores to 30 crores അത്രയും അന്തരമുണ്ട്. നമ്മൾ നമ്മുടെ അപ്പർ ലിമിറ്റ് ആയിരിക്കും അവരുടെ ലോവർ ലിമിറ്റ്. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ അവരുടെ മാർക്കറ്റും അങ്ങനെയാണ്. ഓൾമോസ്റ്റ് 100 crores ഈ സിനിമ തെലുഗു സ്പീക്കിംഗ് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തു. നമ്മൾക്ക് അങ്ങനെ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻഡസ്ട്രി ഹിറ്റ് വരണം, ഒരു ലൂസിഫറോ ഒരു പുലിമുരുകനോ പോലെ വൺസ് ഇന്ന. ഇതങ്ങനെയല്ല അവിടെ. അവർ മുമ്പ് ബ്രേക്ക് ചെയ്ത റെക്കോർഡുകൾ ഞാൻ നോക്കുമ്പോൾ രംഗസ്ഥലം, മറ്റേ മഹേഷ് ബാബുവിൻ്റെ ബാഹുബലി, പക്ഷേ ബാഹുബലി ഒരു വൺ ഓഫ് ഇറ്റ്സ് കൈൻഡാന്ന് വിചാരിക്കും. പക്ഷേ അതല്ലെങ്കിൽ പോലും സൈറ നരസിംഹ റെഡ്ഡി, രംഗസ്ഥലം, പിന്നെ നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ സിനിമ. സോ ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ മാസം റിലീസായ പടങ്ങളാണ്. അപ്പോൾ ഓരോ മാസവും റിലീസാവുന്ന പടങ്ങൾ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ ബാഹുബലി 2 കഴിഞ്ഞാൽ ആദ്യ വാരത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യപ്പെട്ട തെലുഗ് സിനിമയായി മാറി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കേട്ടപ്പോൾ, കാരണം ബാഹുബലി 2 മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുമ്പിലുള്ള റെക്കോർഡ് എന്നുള്ളത്. പിന്നെ ഞാൻ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ റെക്കോർഡ് ഇത് ഓരോ 2 മാസം കൂടുമ്പോഴും പുതിയൊരു സിനിമ വന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവരുടെ ഇൻഡസ്ട്രിയുടെ സൈസ്. കാരണം അത്രയും സിനിമ കാണുന്ന ഇത് നമ്മളിങ്ങനെ റെക്കോർഡ് ഇടാൻ കാരണം 10 ദിവസം സംക്രാന്തി, 10 days ഹോളിഡേയ്സ് ആയിരുന്നു, പിന്നെ റിപ്പബ്ലിക് ഡേ വരെ എത്തി നിൽക്കുന്ന ഒരു എക്സ്റ്റെൻഡഡ് വീക്കെൻഡ് കൂടി അവർക്ക് കിട്ടി. സോ അവരുടെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ അവർക്ക് ഏകദേശം 10 to 12 to 15 days, അതൊരു ചാകരയാണ്. ഇതുപോലത്തെ ഒരു ഗ്യാപ്പിൽ ഇനി അടുത്തൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ആവും. സോ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏതൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും അതൊരു ഡിലൈറ്റാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഇറങ്ങിയത് മഹേഷ് ബാബു സാറിൻ്റെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഞങ്ങളിപ്പോൾ 220 കളക്ട് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് ആൾക്കാർ അറിയുന്നു. അദ്ദേഹത്തിൻ്റെ പടം ഏകദേശം 150 crores കളക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുമ്പുള്ള റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മഹേഷ് ബാബു സാറിൻ്റെ ഈ സംക്രാന്തിക്ക് ഇറങ്ങിയ സിനിമ അദ്ദേഹത്തിൻ്റെ കരിയറിലെ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇത് നമ്പർ 1 ആയതുകൊണ്ട് ഇത് ആരും അധികം സംസാരിക്കുന്നില്ല എന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ കരിയറിലെ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഒപ്പോസിഷൻ നിൽക്കുന്ന സിനിമ നിൽക്കുന്നത്. സോ ആ ഇൻഡസ്ട്രിയുടെ അവസ്ഥ നോക്കൂ. ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് ഹൈദരാബാദ് പോയിട്ടൊന്ന് പടം കാണാമെന്ന് വിചാരിച്ചിരുന്നു. ഇവരോട് പറയാതെ, എന്ന് വെച്ചാൽ ഫിലിം ക്രൂവിനെ അറിയിക്കാതെ, ജസ്റ്റ് ഒരു കാഷ്വൽ വിസിറ്റ്, നടക്കില്ല, ടിക്കറ്റ് കിട്ടില്ല. കാരണം 10 ദിവസത്തേക്ക് ഫുൾ സോൾഡ് ഔട്ടാണ്. അത് നമ്മൾ സിനിമ ഞാൻ വരുന്നുണ്ടെന്ന് അവരെ അറിയിച്ച് ചെയ്താൽ മാത്രമേ എനിക്ക് അവിടെ ടിക്കറ്റ് കിട്ടാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതൊരു അത് എല്ലാ സിനിമകൾക്കും, അവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും, ഇപ്പോൾ ദർബാറാണെങ്കിലും മഹേഷ് ബാബു സാറിൻ്റെ സിനിമയാണെങ്കിലും ഞങ്ങളുടെ സിനിമയാണെങ്കിലും മത്സരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയുടെ സൈസ് അത്രയ്ക്കായി വരുന്നേ ഉള്ളൂ. ലൈക്ക് ഇപ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി കുറച്ചൊന്ന് വലുതായി തുടങ്ങിയത്. 50 crore club നമ്മൾ ഒന്ന് കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ. സോ ആ ഡിഫറൻസ് തീർച്ചയായിട്ടും നമ്മുടെ സ്കെയിലുണ്ട്. അതാണ് മേജർ ഡിഫറൻസ്. രണ്ടാമത്തെ മേജർ ഡിഫറൻസ് ഹോസ്പിറ്റാലിറ്റി. അവർ എന്നെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ചവരൊക്കെ അവിടുത്തെ സൂപ്പർ സ്റ്റാർസാണ്. സമുദ്രഗനി, എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സമുദ്രഗനി സാറാണെങ്കിലും, ജയറാമേട്ടനാണെങ്കിലും, തബു മാം ആണെങ്കിലും, നിവേദ ബെത്തുരാജ് ആണെങ്കിലും, പൂജാ ഹെഗ്ഡേ ആണെങ്കിലും, അതിനകത്തുള്ള നമ്മുടെ പി കെ രാംദാസ് വൻമരം, നമ്മുടെ സച്ചിൻ കടേക്കർ ജി ആണെങ്കിലും, എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, നോൺ ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വെൽ നോൺ ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ കൂടെയാണ്. പുതുമുഖമായിട്ട് അതിൽ ഞാൻ മാത്രമാണ് ആ തെലുങ്കിൽ അഭിനയിച്ചത്. അവരെയൊക്കെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അത് എനിക്ക് തരുന്ന ഹോട്ടലാണെങ്കിലും എനിക്ക് തരുന്ന മറ്റു കാര്യങ്ങളാണെങ്കിലും, എന്നെ ഒരു ഇവൻറ്റിൽ അവർ വിളിക്കുകയാണെങ്കിലും, അവരവിടെ കൺസിഡർ ചെയ്യുന്നത് ബാക്കി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് എങ്ങനെയാണോ.
സോ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അത്ഭുതം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. ദ കൈൻഡ് ഓഫ് റെസ്പെക്ട് ദേ ഗിവ് ടു എവറി ആക്ടർ, എവറി ടെക്നീഷ്യൻ. ഇപ്പോൾ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അല്ലു അർജുനെ നാച്ചുറലായിട്ടുള്ള ഹ്യൂമിലിറ്റി, ആ വിനയം, അതൊരിക്കലും പുട്ടപ്പായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഞങ്ങൾ അതാണെങ്കിൽ തന്നെ ഒരാഴ്ച രണ്ടാഴ്ച നിൽക്കുള്ളൂ. എപ്പോൾ കാണുമ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് നാച്ചുറൽ ആയിരിക്കണം. അതൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്കൊരു പാഠപുസ്തകമായിരുന്നു. ഇനി നിരവധി സിനിമകൾ തെലുങ്കിൽ തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞപ്പോൾ നല്ല സിനിമകൾ, നല്ല എന്നെ എക്സൈറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് എവിടുന്നാണോ വരുന്നത് അവിടെയായിരിക്കും. എനിക്ക് തെലുങ്ക് എന്നോ തമിഴ് എന്നോ മലയാളം എന്നോ ഇല്ല, ചെയ്യുന്ന സാധനത്തിൽ എനിക്കൊരു ടേക്ക് അവേ ഉണ്ടാവണം, ഇത് കാണുന്ന ഓഡിയൻസിനൊരു ടേക്ക് അവേ ഉണ്ടാവണം. ഈ മലയാളി പ്രേക്ഷകർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ കാണാൻ പറ്റും, എപ്പോൾ കാണാൻ പറ്റും, അത് തന്നെയാണ് ഞാനും അവസാനമായി ചോദിക്കുന്നത്. ഇനിയിപ്പം എവിടെ മലയാളികൾക്ക് എങ്ങനെ കാണാൻ പറ്റും, എവിടെ കാണാൻ പറ്റും എന്നുള്ളത് ആര് എനിക്ക് അടുത്ത എക്സൈറ്റിംഗ് പ്രൊജക്റ്റ് എത്തിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എന്നെ പട്ടാമ്പിയെ കാണാൻ പറ്റും, അതിലൊരു സംശയം വേണ്ട. ഏത് തെലുങ്ക് പോയാലും ഏത് തമിഴ് പോയാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും വർക്കില്ലാത്ത സമയത്ത് ഞാൻ പട്ടാമ്പിയിൽ തന്നെയാണ്. ബട്ട് അതർവൈസ് തെലുങ്കാണോ മലയാളമാണോ എന്താണ് ഞാൻ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്കൊരു രണ്ടാഴ്ചത്തേയും കൂടി സമയം വേണം. എനിക്ക് സമയമുണ്ട്. ഞാൻ കീ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു കീ കഴിഞ്ഞു, ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കീ ചെയ്തത്, അടുത്തൊരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാടിക്കയറി ചിലപ്പോൾ സിനിമ ചെയ്തിരുന്നെങ്കിൽ വൈകുണ്ഠപുരത്തിൻ്റെ ഭാഗമാവാൻ പറ്റില്ലായിരുന്നു. കാരണം ചിലപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊജക്റ്റ് എടുത്ത് ചെയ്ത് അതിൻ്റെ ഫ്രഷ്നെസ് കളഞ്ഞേനെ. ഇൻഫാക്റ്റ് ഞാൻ അത് ചെയ്യാതെ തെലുങ്കിൽ നിന്ന് തന്നെ എനിക്ക് കീ കഴിഞ്ഞപ്പോൾ ഓഫർ വന്നിരുന്നു. പക്ഷേ ഒട്ടും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഓഫർ ആയിരുന്നില്ല. ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തെലുങ്കിൽ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ ആ ക്ഷമയുടെ അത്ര ക്ഷമയോടെ കാത്തിരുന്നുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു സിനിമ എന്നെ തേടി വന്നു. ഞാൻ അങ്ങനെ വലിയ സിനിമകൾ മാത്രം ചെയ്യുള്ളൂ എന്നുള്ളതല്ല, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്ന സിനിമയിൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവണം. അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ട് ജി പി ഇത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം ഉണ്ടാവണം. ആ ഉത്തരം കിട്ടുന്ന പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണ്. ഓക്കെ, അപ്പം വൈകുണ്ഠപുരം പോലെ താങ്ക് യു. വളരെ വലിയ സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു, താങ്ക് യു.